ഉത്തര മലബാറിലെ തീയ സമുദായത്തിൻ്റെ നാല് കഴകങ്ങളിലൊന്നാണ് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം. ഒട്ടേറെ സവിശേഷതകളാർന്നതും ആചാര പൊലിമ കൊണ്ടും ആചാര പെരുമ കൊണ്ടും സമ്പന്നവുമാണ് പാലക്കുന്നിലെ ഈ ക്ഷേത്രം. രാമന്തളി കുറുവന്തട്ട കഴകം, രാമവില്യം കഴകം, നെല്ലിക്കാത്തുരുത്തി കഴകം എന്നിവയാണ് മറ്റ് മൂന്ന് കഴകങ്ങൾ. ഇതിൽ തീയ സമുദായത്തിലെ എട്ട് ഇല്ലങ്ങളും അടങ്ങുന്നു. മുങ്ങത്ത് തറവാട്, കറ്റിട്ട തറവാട്, പൊളിയപ്രം തറവാട്, പുന്നക്കോടൻ തറവാട് എന്നീ തറവാടുകളാണ് ക്ഷേത്രം കോയ്മക്കാർ. പണ്ട് കുന്നിൻമുകളിൽ ഒരു പടുകൂറ്റൻ പാലമരമുണ്ടായിരുന്നു. പാലമരവും കുന്നും ചേർന്ന പ്രദേശത്തെയാണ് പാലക്കുന്ന് എന്നറിയപ്പെടുന്നത്. സർവ ഐശ്വര്യപ്രദായിനിയായ പാലക്കുന്നമ്മയുടെയും പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെയും സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രദേശം സമ്പൽ സമൃദ്ധി കൈവരിച്ചത് എന്ന് വിശ്വസിച്ചു വരുന്നു. മേലെ ക്ഷേത്രവും ഭണ്ഡാരവീടും എന്നിങ്ങനെ പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ചീർമ്പ ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ചീർമ്പ നാൽവർ എന്നറിയപ്പെടുന്ന മൂത്ത ഭഗവതി, ഇളയ ഭഗവതി, ദണ്ഡൻ, ഖണ്ഡാകർണൻ എന്നീ സാന്നിധ്യങ്ങളും ഗുളികനും പിൽക്കാലത്ത് വിഷ്ണുമൂർത്തിക്കും മേലെ ക്ഷേത്രത്തിൽ സ്ഥാനം നൽകി. ഭണ്ഡാരവീട്ടിൽ ചീർമ്പ നാൽവർ, വിഷ്ണുമൂർത്തി എന്നീ സാന്നിധ്യങ്ങൾക്ക് പുറമെ മൂവാളംകുഴി ചാമുണ്ടി, പടിഞ്ഞാറ്റ ചാമുണ്ടി, കുഴിനാഗം എന്നീ ഉപദേവതകളെയും ആരാധിച്ചു വരുന്നു. പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ആരാധന മൂർത്തി എന്ന് പറയുന്നത് ചീരുമ്പ നാൽവരാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടെ സങ്കല്പമായിട്ടാണ് ഇവിടെ ചീരുമ്പ നാൽവർ എന്നറിയപ്പെടുന്നത്. പാലക്കുന്ന് കഴകത്തിൽ തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ടത് കന്നിക്കോട്ടിലാണ്. കന്നിക്കോട്ട് എന്ന് പറയുന്നത് തൃക്കണ്ണടപ്പൻ്റെ വിളക്കിൽ സങ്കല്പം ചെയ്ത് ഇവിടുത്തെ ഏതൊരു തീരുമാനം കൈക്കൊള്ളുമ്പോഴും അല്ലെങ്കിൽ ഉത്സവ കാര്യങ്ങളും മറ്റും കൈക്കൊള്ളുമ്പോൾ പ്രധാനമായി തീരുമാനമെടുക്കേണ്ടതും മറ്റു കാര്യങ്ങളും കന്നിക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. വടക്ക് ചന്ദ്രഗിരിപ്പുഴ മുതൽ തെക്ക് ചിത്താലിപ്പുഴ വരെയും പടിഞ്ഞാറ് സമുദ്രതീരം മുതൽ കിഴക്ക് കരിശേരിപ്പുഴ വരെയും പത്തര വില്ലേജുകളിലായി മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ചെമ്മനാട്, ഉദുമ, പള്ളിക്കര, അജാനൂർ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് ചിത്താരി കടപ്പുറം ഭാഗവും ഉൾക്കൊള്ളുന്ന വ്യാപിച്ചു കിടക്കുന്ന വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തീയ സമുദായത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം. ആചാര്യവര്യനായ ശ്രീ അപ്പുടു പൂജാരി 1957 നവംബർ 15 ക്ഷേത്രത്തിൻ്റെ പരിപൂർണ അവകാശം പെരുമുടിത്തറ, മേൽത്തറ, കീഴ്ത്തറ എന്നീ തറവാടുകളെ തീയ സമുദായ അംഗങ്ങൾക്ക് കൈമാറി. പിന്നീട് സമുദായ അംഗങ്ങൾ മഹായോഗം ചേർന്ന് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിക്ക് രൂപം നൽകി. ശ്രീ കണ്ണംവയൽ കുഞ്ഞിരാമൻ അവർക്ക് അധ്യക്ഷനായ അഡ്ഹോക് കമ്മിറ്റി ഭരണഘടന അനുസൃതമായി തെരഞ്ഞെടുപ്പ് നടത്തുകയും 1958 ജനുവരി 7 മുള്ളൻ അപ്പക്കുഞ്ഞിക്കാരനവർ പ്രസിഡന്റായുള്ള ക്ഷേത്രം ഭരണസമിതി നിലവിൽ വരികയും ചെയ്തു. പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭരണ നിർവഹണം ക്ഷേത്ര സ്ഥാനികരിൽ നിന്ന് ജനകീയ കമ്മിറ്റിക്ക് കൈമാറിയതിന് ശേഷമുള്ള 25-ാമത് ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശ്രീ കണ്ണംവയൽ കുഞ്ഞിരാമൻ അവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയാണ് ആദ്യത്തെ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതും. ശ്രീ മുള്ളൻ അപ്പക്കുഞ്ഞിക്കാരനവരുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഭരണസമിതി 1958 നിലവിൽ വരികയും ചെയ്തു. തുടർന്ന് ശ്രീ കെ വി കുഞ്ഞിക്കോരൻ, ശ്രീ പി വി കൊറകൻ, ശ്രീ എച്ച് ഗോപാൽ മാസ്റ്റർ, കെ ബാലകൃഷ്ണൻ, ശ്രീ കുഞ്ഞിരാമൻ മാസ്റ്റർ, ശ്രീ പി വി അപ്പ, ശ്രീ പി വി കുഞ്ഞപ്പ മാസ്റ്റർ, ശ്രീ സി എച്ച് നാരായണൻ, ശ്രീ ബാബു മണിയങ്ങാനം, ശ്രീ ഉദയമംഗലം സുകുമാരൻ, അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ എന്നിവരാണ് ഭരണസമിതിക്ക് നേതൃത്വം നൽകി വരുന്നത്. ജനാധിപത്യപരവും സുതാര്യവും സൗഹൃദപരവുമായി തിരഞ്ഞെടുക്കുന്ന 32 പ്രാദേശിക സമിതികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കേന്ദ്ര ഭരണസമിതി അംഗങ്ങളാണ് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ ക്ഷേത്രം സ്ഥാനികരും 4 തറവാട് വീട് പ്രതിനിധികളും സ്ഥിര അംഗങ്ങളാണ്. പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴിൽ അംബിക ALP സ്കൂൾ, ഉദുമ പടിഞ്ഞാർ, കരിപ്പോടി ALP സ്കൂൾ എന്നിങ്ങനെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ക്ഷേത്ര വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അംബിക ആർട്സ് കോളേജ്, അംബിക കലാകേന്ദ്രം,
ലൈബ്രറി എന്നിവയും അംബിക പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ അംബിക ഓഡിറ്റോറിയവും പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിൽ തന്നെ പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം. ഇതിൻ്റെ കീഴിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാപിതമായതാണ് പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര വിദ്യാഭ്യാസ സമിതി. വിദ്യാഭ്യാസ സമിതിയുടെ അഭിമാന സ്ഥാപനങ്ങളിൽ ഒന്നാണ് അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ക്ഷേത്രത്തിൽ മാതൃസമിതിയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ക്ഷേത്ര UAE കമ്മിറ്റി, സീമൻസ് അസോസിയേഷൻ, അമ്മേ ശരണം ഖത്തർ കമ്മിറ്റി, ഭഗവതി സേവാ സംഘം എന്നീ സമിതികൾ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിച്ചു വരുന്നു. ദേശങ്ങൾ കാൽക്കീഴിലാക്കി തൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ പുറപ്പെട്ട പാണ്ഡ്യരാജാവിൻ്റെ കപ്പൽപ്പട അറബിക്കടലിലൂടെ വടക്കോട്ടുള്ള യാത്രയിൽ വർണ്ണദീപ അലങ്കാരത്തോടെ പൊൻപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിന് നേരെ പീരങ്കിവെടി ഉതിർക്കുകയും നിലവറ കൊട്ടാരം കത്തിയമരുകയും ചെയ്തു. പിതാവായ മഹേശ്വരന്റെ തിരുസന്നിധിക്ക് നേരെയുള്ള പാണ്ഡ്യരാജന്റെ ആക്രമണം ദിവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞ കൊടുങ്ങല്ലൂരമ്മ ചൂരക്കോലും ചൂതുമാച്ചിയും മഞ്ഞൾ പ്രസാദവും കൊടുത്ത് തന്റെ ദൂതനെ സഹായത്തിനയച്ചു. ദൂതൻ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ക്ഷേത്രതന്ത്രിയിൽ നിന്ന് കൊടിയിലയിൽ ദീപം വാങ്ങി കടലിലൊഴുക്കി. പാണ്ഡ്യരാജന്റെ മൂന്ന് കപ്പലുകൾ അഗ്നിയിൽ എരിഞ്ഞമർന്ന് താഴ്ന്നുപോയി. തൃക്കണ്ണാട് ക്ഷേത്രത്തിന്റെ നേർമുന്നിൽ കാണുന്ന പാണ്ഡ്യൻ കല്ല് എന്ന് വിളിക്കുന്ന പാറ ഈ ഐതിഹ്യ പെരുമയുടെ തിരുശേഷിപ്പുകളാണ്. യഥാസമയത്തിൽ തൻ്റെ രക്ഷയ്ക്കായി എത്തിയത് തൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നുദ്ഭവിച്ച ശ്രീ കുറുമ്പയാണെന്നറിഞ്ഞ തൃക്കണ്യാവിലപ്പൻ ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടപരിപാലനത്തിനും തൻ്റെ വലഭാഗം കൂടിയിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതുപ്രകാരം ദേവി പാലക്കുന്നിൽ സ്ഥാനം കണ്ടെത്തി എന്നുമാണ് ഐതിഹ്യം. പത്താമുദയം, മറുപുത്തരി, ഭരണി, പൂരം എന്നിങ്ങനെ നാല് കുലകുത്തി ഉത്സവങ്ങളും കലം കനിപ്പ് മഹാനിവേദ്യവുമാണ് പ്രധാന ഉത്സവങ്ങൾ. ചിങ്ങമാസത്തിലെ സംക്രമത്തിന് നട തുറക്കുകയും ഒരു മാസം മുഴുവൻ നന്ദാദീപം, കെടാദീപം എന്നൊക്കെ പറയും. ചിങ്ങമാസം കഴിഞ്ഞാൽ പിന്നീടുള്ള മാസങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംക്രമം, ചൊവ്വ, വെള്ളി, അടിയന്തരാദികളി, കൂട്ടം, അടിച്ചുകളി, കൂട്ടം, ഇങ്ങനെയാണ്. എല്ലാ ശനിയാഴ്ചയും ക്ഷേത്രഭണ്ഡാര വീട്ടിൽ ഭജനയും നടത്താറുണ്ട്. കുലകൊത്തി ഉത്സവങ്ങൾ ആരംഭിക്കുന്നത് പത്താമുദയ ഉത്സവത്തിലൂടെയാണ്. തുലാം സംക്രമ ദിവസം പത്താമുദയ ഉത്സവത്തിന് കുല കൊത്തുകയും തുലാം 9 രാത്രി മേലെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തും പിറ്റേ ദിവസം കലശാട്ട്, കൊടിയില വയ്ക്കൽ, നിവേദ്യ സമർപ്പണം, പത്താമുദയ എഴുന്നള്ളത്ത്, പുത്തരി സദ്യ എന്നിവ കഴിഞ്ഞ് ഭണ്ഡാര വീട്ടിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. ധനു സംക്രമ ദിവസം മറുപുത്തരി ഉത്സവത്തിന് കുലകൊത്തൽ ചടങ്ങും ആദ്യം വരുന്ന കൊടിയാഴ്ച മറുപുത്തരി കുളിക്കൽ ചടങ്ങും നടത്തുന്നു. ധനുമാസത്തിലെ മറുപുത്തരി പ്രധാന ഉത്സവങ്ങളിലൊന്നാണ്. സന്ധ്യയ്ക്ക് ക്ഷേത്ര ഭണ്ഡാര വീട്ടിൽ നിന്ന് മേലെ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തോടുകൂടി ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും. പുലർച്ചെയുള്ള എഴുന്നള്ളത്തിനോടൊപ്പം നോറ്റിരിക്കുന്ന ബാലികാ ബാലന്മാരും അവരുടെ രക്ഷിതാക്കളും ക്ഷേത്ര പ്രദക്ഷിണം വയ്ക്കും. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾക്കായി പ്രാർത്ഥനയായിട്ടാണ് ബാലികാ ബാലന്മാരെ നോറ്റിരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് അഷ്ടദിക്കുകളിലും ബലികർമ്മങ്ങളും മറ്റ് ചടങ്ങുകളും നടത്തും. 3 മണിയോടുകൂടി ആരംഭിക്കുന്ന തേങ്ങയേറ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങാണ്. നേർച്ചയായി കൊണ്ടുവരുന്ന 100 കണക്കിന് തേങ്ങകൾ എറിഞ്ഞുടച്ച് തേങ്ങവെള്ളം കൊണ്ട് തൃക്കണ്ണാടപ്പൻ്റെ തൃപ്പാദങ്ങൾ കുളിർപ്പിക്കാനായിട്ടാണ് തേങ്ങയേറ് നടത്തുന്നത്. വളരെയേറെ സമയം നീണ്ടു നിൽക്കുന്ന ഈ അനുഷ്ഠാനം ഭക്തജനങ്ങളെ ത്രസിപ്പിക്കുകയും അനുഗ്രഹ ആശിസ്സുകൾ ചൊരിയുകയും ചെയ്യുന്നു. മറുപുത്തരി കഴിഞ്ഞാൽ ധനുമാസത്തിലെ 3ാമത്തെ ചൊവ്വാഴ്ച ചെറിയ കലം കനിപ്പ് നിവേദ്യം നടത്തപ്പെടും. മകരമാസത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ചയാണ് കലം കനിപ്പ് മഹാനിവേദ്യം സമർപ്പിക്കുന്നത്. പാണ്ഡ്യരാജന്റെ ആക്രമണം നേരിടാൻ നിയോഗിക്കപ്പെട്ട ദൂതൻ തൃക്കണ്ണാടപ്പന്റെ കലശക്കാരനായ തീയ സമുദായക്കാരൻ്റെ വീട്ടിൽ താമസിച്ചുവെന്നും അവിടെ വച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തിളച്ചു പൊങ്ങിയ കഞ്ഞിയിൽ ദേവീരൂപം ദർശിച്ചുവെന്നും പറയപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രപരിധിയിലുള്ള സമുദായ അംഗങ്ങളുടെ വീടുകളിൽ നിന്ന് വ്രതശുദ്ധിയോടുകൂടി കലം കനിപ്പ് മഹാനിവേദ്യം സമർപ്പിക്കുന്നത്. പുത്തൻ മൺകലത്തിൽ കുത്തിയ പച്ചരി, ശർക്കര, തേങ്ങ, വെറ്റിലടയ്ക്ക, കാണിപ്പണം മുതലായവ നിറച്ച് വാഴയില കൊണ്ട് കലത്തിൻ്റെ വായ് മൂടിക്കെട്ടി ദണ്ഡൻ അടയ്ക്ക് ആവശ്യമായ കുരുത്തോലയുമായി നടന്ന് ക്ഷേത്ര പ്രദക്ഷിണം നടത്തി സമർപ്പിക്കുന്നു.
നാട്ടിൽ പടർന്നു പിടിക്കുന്ന മാറാവ്യാധികൾ, വസൂരി തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് രോഗശാന്തിക്കായി നേരുന്ന നേർച്ചയാണ് കലം കനിപ്പ് മഹാനിവേദ്യം. ഭണ്ഡാര വീട്ടിൽ നിന്നുള്ള ഭണ്ഡാര കലമാണ് ക്ഷേത്രത്തിൽ ആദ്യം സമർപ്പിക്കുന്നത്. ഭക്തജനങ്ങൾ സമർപ്പിച്ച കുരുത്തോല മുറിച്ച് കോർത്ത് അതിൽ അരിപ്പൊടി, മാവ്, ശർക്കര, തേങ്ങ എന്നിവ ഉപയോഗിച്ച് ദണ്ഡൻ അട ചുട്ടെടുക്കുന്നു. ദണ്ഡൻ ദേവന്റെ പ്രസാദമായാണ് ദണ്ഡൻ അട നൽകുന്നത്. തീയിൽ ചുട്ടെടുത്ത അടയും ചൂട് കഞ്ഞിയും നിറച്ച് സമർപ്പിച്ച കലം തിരിച്ചു നൽകുന്നു. ഭണ്ഡാര വീടിനോട് ചേർന്ന് നാഗസങ്കല്പവുമുണ്ട്. നാഗദേവപ്രീതിക്കും നാഗദോഷമോചനത്തിനുമായി ധനുമാസത്തിലെ ആയില്യം നാളിൽ പ്രത്യേക പൂജകൾ നടത്തിവരുന്നു. അഷ്ടഗ്രഹ സംയോജവേളയിൽ ലോകത്ത് അമംഗളങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടറിഞ്ഞ പൂർവികർ അതിനുള്ള നിവൃത്തിക്കായി കൂട്ടപ്രാർത്ഥന അഥവാ സമൂഹ നാമജപം ക്ഷേത്ര ഭണ്ഡാര വീട്ടിലും മേലേ ക്ഷേത്രത്തിലും ആരംഭിക്കുകയുണ്ടായി. തുടർന്ന് എല്ലാ വർഷവും മേലേ ക്ഷേത്രത്തിൽ മകരസംക്രമ ദിവസം ഉദയം മുതൽ ഉദയം വരെ അഖണ്ഡ നാമ ജപയജ്ഞങ്ങളും നടന്നുവരുന്നു. തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രവും പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രവും ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ അഭേദ്യമായ ബന്ധം പുലർത്തുന്നുണ്ട്. തൃക്കണ്ണാട് ഉത്സവ ആഘോഷങ്ങളുടെ മുന്നൊരുക്കങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഓലയും കുലയും കൊത്തൽ എന്ന ചടങ്ങിൽ പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് പ്രത്യേക അവകാശങ്ങളുണ്ട്. കീഴൂർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് കടൽ തീരത്തുകൂടി തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിലേക്ക് ശാസ്താവീശ്വരൻ്റെയും കുതിരക്കാളിയമ്മയുടെയും തിടം വെഴുന്നള്ളിക്കുന്നു. യാത്രാമധ്യേ ഒതോത്ത് ചൂളിയാർ ഭഗവതി ക്ഷേത്രവും കൊപ്പൽ യജമാനനും കോട്ടിക്കുളം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രവും എഴുന്നള്ളത്തിനെ സ്വീകരിച്ച് പുണ്യകർമ്മത്തിൽ പങ്കെടുക്കും. ജനസമുദ്രം കടൽക്കരയിലൂടെ തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രം ലക്ഷ്യമാക്കി വാദ്യഘോഷാരവങ്ങളോടെ ചടുലമായ ചുവടുവയ്പ്പുമായി നടന്നെടുക്കുന്നത് ഓരോ ഭക്തജനത്തിൻ്റെയും കൺകുളിക്കുന്ന കാഴ്ചകളിലൊന്നാണ്. പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്ര സ്ഥാനികർ കാസർഗോഡ് കടപ്പുറം, കീഴൂർ കടപ്പുറം, കോട്ടിക്കുളം, ബേക്കൽ എന്നീ ശ്രീകുറുമ്പ ക്ഷേത്രങ്ങളിലെ ആചാരക്കാരും ആചാരവന്ദനം നടത്തി എഴുന്നള്ളത്തിനെ സ്വീകരിക്കുന്നു. പിന്നീട് ദണ്ഡപ്പടിയിൽ ഉപവിഷ്ടരായി കൊടിയേറ്റം ദർശിച്ച് ദർശനപ്പെട്ട് മൊഴി പറഞ്ഞ് തൃക്കണ്ണാവിലപ്പനെയും ശാസ്താവീശ്വരനെയും കുതിരക്കാളിയമ്മയെയും വണങ്ങി പിരിയുന്നു. ആറാട്ട് ദിവസം എഴുന്നള്ളത്ത് ക്ഷേത്രബലിക്ക് ശേഷമാണ് നീരാട്ടിനായി ആറാട്ട് കടവിലേക്ക് പുറപ്പെടുന്നത്. എഴുന്നള്ളത്ത് മേലേ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്ര ഭണ്ഡാര വീടിൻ്റെയും മുന്നിലെത്തുമ്പോൾ തന്ത്രികൾ ബലി തൂകുകയും തിടമ്പുകൾക്ക് ക്ഷേത്രകർമ്മികൾ വന്ദന കഴിച്ച് വണങ്ങുകയും ചെയ്യുന്നു. തിരൂർ മുച്ചിലോട്ട് ക്ഷേത്രകർമ്മികളും നർത്തകന്മാരും തിടമ്പ് വന്ദന കഴിച്ച് എഴുന്നള്ളത്തിനെ അനുഗമിക്കുന്നു. ആറാട്ട് കടവിലെത്തുന്ന എഴുന്നള്ളത്ത് ദേവീ ദേവ വിഗ്രഹങ്ങളുമായി ഒഴുകുന്ന ജലത്തിൽ നീരാട്ടിനായി ഇറങ്ങുന്നു. നീരാട്ടിനും പൂജാവിധി കർമ്മങ്ങൾക്കും കരിപ്പോടി ശ്രീ ശാസ്താക്ഷേത്രത്തിലെ അനുബന്ധ ചടങ്ങുകൾക്കും ശേഷം തിരിച്ച് തൃക്കണ്ണാട് ക്ഷേത്രത്തിലേക്ക് യാത്ര തുടരുന്നു. യാത്രാമധ്യേ പാലക്കുന്ന് ക്ഷേത്രം സ്ഥാനികർ കെട്ടിച്ചുറ്റി തിരുവായുധങ്ങളുമായി എതിരേൽക്കുകയും സ്ഥാനികരും ഭക്തജനങ്ങളും മേലാപ്പും കുടയും കൈവിളക്കുമായി എഴുന്നള്ളത്തിനെ അനുഗമിക്കുകയും ചെയ്യുന്നു. എഴുന്നള്ളത്ത് തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുകയും പ്രദക്ഷിണത്തിനും തിടമ്പ് നൃത്തത്തിനും ശേഷം തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്ര ഉത്സവത്തിൻ്റെ കൊടിയിറങ്ങുകയും ചെയ്യുന്നു. എഴുന്നള്ളത്തിനെ അനുഗമിച്ച് പാലക്കുന്ന് ക്ഷേത്രം നർത്തകർ തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ ദണ്ഡപ്പടിയിൽ കാവൽ നിൽക്കുന്നു. കൊടിയിറക്കത്തിന് ശേഷം തിടമ്പുകൾക്ക് ചാർത്തിയിരുന്ന പുഷ്പമാലകളും പ്രസാദവും എണ്ണയും സ്വീകരിച്ച് തിരുവായുധങ്ങളിൽ ചാർത്തി
പ്രതീകാത്മകമായി കമ്പയും കയറും ആനപ്പന്തലിന് ഉപയോഗിക്കുന്ന പന്തൽ മുളയും ഓലയും ഏറ്റുവാങ്ങി വന്ദനം കഴിച്ച് തിരിച്ച് ഭണ്ഡാര വീട്ടിലേക്ക് പുറപ്പെടുന്നു. തൃക്കണ്ണാട് കൊടിയേറ്റത്തിന് ശേഷം വരുന്ന ആദ്യത്തെ കൊടിയാഴ്ച ഭരണിക്ക് കുലകൊത്തൽ ചടങ്ങ് നടക്കും. അതിനുശേഷമുള്ള കൊടിയാഴ്ചയാണ് ഭരണി കുറിക്കൽ. പാലക്കുന്ന് ഭരണി മഹോത്സവം നടക്കുന്നത് കുംഭമാസത്തിലെ ഭരണിയിലാണ്. ചീരുമ്പയുടെ നക്ഷത്രം മീനമാസത്തിലെ ഭരണിയാണ്. ഇതിന് പരിഹാരമായി ഭരണി നക്ഷത്രത്തിൽ ജനിച്ച 10 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വ്രതശുദ്ധിയോടുകൂടി പടിഞ്ഞാറ്റയിലിരുത്തി ശിരസിൽ അരിയും പ്രസാദവും ഇട്ട് ഭരണി കുഞ്ഞിയായി വാഴിക്കുന്നു. ഉത്സവ നാളുകളിൽ ഈ കുട്ടിയുടെ സാന്നിധ്യത്തിലാണ് ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ നടക്കുക. കൊടിയേറ്റ ദിവസം വൈകുന്നേരം ക്ഷേത്രകർമ്മികളും വല്യക്കാരും പ്രാർത്ഥിച്ച് ആനപ്പന്തൽ കയറ്റുന്നു. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ഭണ്ഡാര വീട്ടിൽ കർമ്മം കഴിഞ്ഞ് തിടമ്പുകളും തിരുവായുധങ്ങളും മേലാപ്പും കുടയും ധ്വജത്തിൽ കയറ്റാനുള്ള കൊടിയുമായി മേലെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. ശുദ്ധികർമ്മങ്ങളും കലശാട്ടും കൊടിയിലെ വയ്ക്കലും ക്ഷേത്ര പ്രദക്ഷിണവും കഴിഞ്ഞ് ഭരണി ഉത്സവത്തിന് കൊടിയേറ്റുന്നു. ഭൂതബലി, താലപ്പൊലി, ആയിരത്തിരി നാളുകളിൽ ദേവബലിയും അസുരബലിയും നടന്നുവരുന്നു. കൊടിയേറ്റത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ യഥാക്രമം ഭൂതബലി ഉത്സവം, താലപ്പൊലി ഉത്സവം, ആയിരത്തിരി മഹോത്സവം എന്നിങ്ങനെ 5 ദിവസം നീളുന്ന ഉത്സവമാണ്. കൊടിയേറ്റ ഉത്സവം ഖണ്ഡാകർണൻ്റെ ഉത്സവമായും ഭൂതബലി ഉത്സവം ദണ്ഡൻ ദേവൻ്റെ ഉത്സവവുമായിട്ടാണ് ആചരിക്കുന്നത്. ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ് ഭൂതബലിപ്പാട്ട്. പിന്നീടുള്ള ദിവസം ഇളയ ഭഗവതിയുടെ ഉത്സവമായ താലപ്പൊലി ഉത്സവമാണ്. പുലർച്ചെ എഴുന്നള്ളത്തിനോടൊപ്പമുള്ള പ്രാർത്ഥന നേർന്ന് ബാലികമാരുടെ താലപ്പൊലി ഏന്തിയുള്ള പ്രദക്ഷിണമാണ് അന്നത്തെ ദിവസത്തെ പ്രധാന ചടങ്ങ്. മൂത്ത ഭഗവതിയുടെ ഉത്സവമാണ് ആയിരത്തിരി മഹോത്സവം. അന്നേ ദിവസം നാനാഭാഗത്തു നിന്നും വാദ്യഘോഷ ആരവങ്ങളോടെ വർണ്ണശബളമായ തിരുമുൽക്കാഴ്ച വരവുണ്ടാകും. മുത്തുക്കുടയും താലപ്പൊലിയും ദേവീ ദേവരൂപങ്ങളും ചടുലമായ നൃത്ത ചുവടുകളും അഭ്യാസ പ്രകടനങ്ങളും കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്കും സംതൃപ്തി തരും വിധം പ്രൗഢഗംഭീരമായ തിരുമുൽക്കാഴ്ചകൾ പ്രധാന ആകർഷണം തന്നെയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മറുനാടുകളിൽ നിന്നും ജനസമുദ്രം ഒഴുകി പാലക്കുന്നമ്മയുടെ തിരുസന്നിധിയിലേക്ക് വരുന്ന ഈ മഹോത്സവം വളരെ പ്രസിദ്ധമാണ്. പള്ളിക്കര, തണ്ണീർപ്പുഴ തിരുമുൽക്കാഴ്ച, ഉദുമ, പടിഞ്ഞാർക്കര തിരുമുൽക്കാഴ്ച എന്നിവയാണ് എല്ലാ വർഷങ്ങളിലും തിരുമുൽക്കാഴ്ച സമർപ്പിക്കുന്നത്. മംഗലാപുരം തിരുമുൽക്കാഴ്ച ഒന്നിടവിട്ട വർഷങ്ങളിൽ തിരുമുൽക്കാഴ്ച സമർപ്പണം നടത്തുന്നു. എല്ലാ തിരുമുൽക്കാഴ്ചയും തിരുനടയിൽ സമർപ്പിച്ച് ഭക്തി ആദരപൂർവ്വം ദേവിയെ തൊഴുതു വണങ്ങുന്നു. ക്ഷേത്രം കർമ്മികളിൽ നിന്ന് ദീപം ഏറ്റുവാങ്ങി ഓരോ കാഴ്ചയുടെയും ഭാഗമായി ആചാര വെടിക്കെട്ട് നടത്തുന്നു. കൂടാതെ ക്ഷേത്രം വകയായും ആചാര വെടിക്കെട്ട് നടത്തി വരുന്നുണ്ട്. 1958 പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര ജനകീയ കമ്മിറ്റി ഏറ്റെടുക്കുകയും 1958 തന്നെ പള്ളിക്കര തണ്ണീർപ്പുഴ തിരുമുൽക്കാഴ്ച കമ്മിറ്റിയുടെ ആലോചന യോഗം ചേരുകയും 1959 കാഴ്ച സമർപ്പണം നടത്തുകയും അന്നേരം ബേക്കലം പാലം ഇല്ലാതിരുന്ന സമയത്ത് പോലും പുഴ താണ്ടി അറബിക്കടലിന് ഓരത്തോടുകൂടി കാഴ്ച സമർപ്പണം നടത്തിയ കാഴ്ച കമ്മിറ്റിയാണ് പള്ളിക്കര തണ്ണീർപ്പുഴ കാഴ്ച കമ്മിറ്റി. ഇന്ന് 65 വർഷം പിന്നിടുകയാണ്. 1983 സിൽവർ ജൂബിലി ആഘോഷിക്കുകയും 2008 ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയും ചെയ്ത കാഴ്ച കമ്മിറ്റിയാണ് പള്ളിക്കര തണ്ണീർപ്പുഴ കാഴ്ച കമ്മിറ്റി. ഏകദേശം 1955-56 വർഷം തൊട്ടാണ് ഞങ്ങളുടെ മംഗലാപുരം തിരുമുൽക്കാഴ്ച ആരംഭം. അന്ന് ജി കെ അപ്പുകൻ, ജി കെ വെള്ളിങ്ങൻ, എ കെ ചോയി, യു കെ രാമകൃഷ്ണൻ,
ബോളൻ കുട്ടിയൻ കിട്ടായി ഇവരെല്ലാം ചേർന്നാണ് ആദ്യത്തെ കാഴ്ച സമർപ്പണം നടത്തിയത് അപ്പോൾ ഒത്തിരി ആൾക്കാർ ചേരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാനിപ്പോൾ പറയാണ് ഒരു അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും നമുക്ക് സഹകരണം കിട്ടിയതുകൊണ്ട് അതേമാതിരി നമ്മൾക്ക് ആ പ്രോത്സാഹനം തന്നതുകൊണ്ട് ഞങ്ങൾ ഇത്രയെല്ലാം ചെയ്യാനില്ല ഒരു അവസരങ്ങൾ ഞങ്ങൾക്ക് ആ കാഴ്ച തന്നതുകൊണ്ട് ആ ഭഗവതിക്ക് ഞങ്ങൾ നമിക്കുകയാണ് ഉദുമ പടിഞ്ഞാറക്കര തിരുമുൽ കാഴ്ച 1973 തുടർച്ചയായി 49 വർഷം പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര കടകം ഭരണി മഹോത്സവത്തിന് സമർപ്പണമായി കൊണ്ടുപോവുകയാണ് പാലക്കുന്ന് ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിൻ്റെ കാഴ്ചാസമർപ്പണം ഇപ്പോൾ 50-ാം വർഷത്തിലേക്ക് കടക്കുകയാണ് കാഴ്ച തുടക്കം കുറിക്കുന്നതിന് നേതൃത്വം നൽകിയത് കോടോത്തവളപ്പിലെ KV കുഞ്ഞികൃഷ്ണൻ കാവുങ്കാൽ കുഞ്ഞിരാമൻ കോടോത്തവളപ്പിലെ AK പുരുഷോത്തമൻ ആണ്ടിപ്പക്കീരൻ മിസിനിക്കൺ എന്നിവരാണ് തൃക്കന്യാവിലപ്പൻ്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച ദേവിയുടെ ദാരികാസുരവധം കഴിഞ്ഞുള്ള വിജയ ആഘോഷങ്ങളുടെ അനുസ്മരണമായാണ് 1000 മഹോത്സവം ആഘോഷിക്കുന്നത് കരിപ്പൊടി അരിപ്പൊടി മഞ്ഞൾപ്പൊടി പച്ചപ്പൊടി കുങ്കുമം ഇവ കൊണ്ട് തിരുമുറ്റത്ത് പ്രത്യേകം നാഗക്കളം വരച്ചുണ്ടാക്കുന്നു കെട്ടിച്ചുറ്റിയ നർത്തകർ അരങ്ങിൽ വന്ന് ഭണ്ഡാരവീട്ടിലെ കലശത്തറയിൽ നിന്ന് കലശം കയ്യേറ്റ് മേലെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു കലശാട്ടിന് ശേഷം ചതുരക്കളത്തിൽ പ്രാർത്ഥിച്ച് പൊൻപണം വെച്ച് കളക്കാരൻ സ്തുതി ആരംഭിക്കുന്നു സ്തുതി തീരുന്നതോടെ നർത്തകന്മാർ ദർശനപ്പെട്ട് കളത്തിനു ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച ശേഷം ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ കളം മായ്ക്കൽ കർമ്മം ആരംഭിക്കുന്നു മൈക്കൽ ചടങ്ങ് ദേവിയുടെ ദാരികാസുര നിഗ്രഹത്തെ സൂചിപ്പിക്കുന്നു അതിൻ്റെ വിജയ ആഘോഷത്തിൻ്റെ ഭാഗമായാണ് 1000 തിരുനാളിൽ ദീപങ്ങൾ തെളിയിക്കുന്നത് 1000 ദീപങ്ങൾ ഒന്നിച്ച് കത്തുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ക്ഷേത്ര പരിസരം ഭക്തജനസമുദ്രമായി മാറും അതോടുകൂടി ഉത്സവ സമാപനമായ കൊടിയിറക്കത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും കൊടിയിറക്കത്തിന് ശേഷം മേലെ ക്ഷേത്രത്തിൽ നിന്ന് ഭണ്ഡാരവീട്ടിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തോടുകൂടി ഭരണി മഹോത്സവം സമാപനം കുറിക്കും മറ്റൊരു ഉത്സവമാണ് പൂരമഹോത്സവം പൂരമഹോത്സവത്തിൻ്റെ 7 നാളുകളിലും ക്ഷേത്രത്തിൽ പൂരക്കളിയും പൂവിഴൽ കർമ്മവും നടന്നു വരുന്നു 7-ാം ദിവസത്തെ പൂരം കുളിയും പിറ്റേ ദിവസത്തെ ഉത്രവിളക്ക് ഉത്സവവും കഴിയുന്നതോടുകൂടി പൂരമഹോത്സവം സമാപിക്കും 53 വർഷമായി പൂരക്കളിയുടെ നേതൃത്വ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ പല കുട്ടികളെയും പൂരക്കളി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പൂരക്കളിയെ സംബന്ധിച്ചിടത്തോളം കാർത്തിക ദിവസമാണ് പൂരത്തിന് കൊരകൊത്തൽ കാർത്തിക കഴിഞ്ഞ മകീരത്തിനാണ് കളി തുടങ്ങുന്നത് മകീരം മുതൽ പൂരം വരെ 7 ദിവസം പൂരക്കളി അവതരിപ്പിക്കും പൂരക്കളി ആദ്യമായി സ്ത്രീകളാണ് നടിച്ചത് എന്നാണ് ഒരു ഐതിഹ്യം അപ്പോൾ അത് പുരുഷന്മാരിലേക്ക് വന്നപ്പോൾ പൂരക്കുഞ്ഞിയെ കൊണ്ട് പൂടിപ്പിച്ചിട്ട് പൂരക്കളി പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ഭണ്ഡാരവീട്ടിൽ വിഷ്ണുമൂർത്തി പടിഞ്ഞാറ്റ ചാമുണ്ടി മൂവാളംകുഴി ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നതോടുകൂടി ഉത്സവങ്ങൾക്ക് പരിസമാപ്തിയാകുന്നു 10-ാം ഉദയം മുതൽ പൂരം കുളി വരെ നീളുന്ന ഉത്സവ ആഘോഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു 10-ാം ഉദയത്തിനായി ഭക്തജനങ്ങൾ ഭക്ത്യാദരപൂർവ്വം കാത്തിരിപ്പ് തുടരുന്നു.
അടുത്ത ആഴ്ച റുട്ടീൻ ചെക്കപ്പ് ഉണ്ട്, മറക്കണ്ട. സഞ്ജു, നാളെയാണ് ഇൻഷുറൻസിന്റെ ലാസ്റ്റ് ഡേറ്റ്, മറക്കണ്ട. ഇന്ന് എന്തെങ്കിലും മറന്നോ? ഇന്നെന്ത് മറക്കാൻ? റോയൽ എന്തോ ഇത് എല്ലാം നീ എന്നെ ഓർമ്മിപ്പിച്ചു, പക്ഷേ നിന്റെ കാര്യം മാത്രം നീ മറന്നു. ഹാപ്പി ബർത്ത്ഡേ. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്, 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്.